2023 തീപിടുത്തമുണ്ടായത്. അന്ന് തന്നെ കൊച്ചി മേയറുമായും ശ്രീ ടി ജെ വിനോദ് എം എൽ എയുമായും ഞാനും എറണാകുളത്ത് നിന്നുള്ള മന്ത്രി ശ്രീ പി രാജീവും ബന്ധപ്പെട്ടിരുന്നതാണ്. നിരന്തരമായി തന്നെ കോർപ്പറേഷനുമായും മേയറുമായും ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരുന്നു. ഇന്നലെ രാവിലെ ബഹുമാനായിട്ടുള്ള വ്യവസായ നിയമം കയർ വകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും നേരിട്ടും ഞാൻ ഓൺലൈനും പങ്കെടുത്തുകൊണ്ട് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ഉദ്യോഗസ്ഥരുടെയും ഉന്നതതല യോഗം അവിടെ ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് വസ്തുത. സർ, ഇന്നലത്തെ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യോഗത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൊച്ചിയിലില്ല. തീ അണയ്ക്കുന്നതിൽ ഏറെക്കുറെ പൂർണ്ണമായിട്ടും വിജയിക്കാനായിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അത് പൂർണ്ണമായിട്ടും അണയ്ക്കാനാവുമെന്നാണ് കരുതുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് സർ. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ എയർ ക്വാളിറ്റി നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടാം തീയതിയുള്ള സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, ഒരു ഹെൽത്ത് എമർജൻസി എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല. സർ, അടിയന്തര നടപടികൾ ഇന്നലെ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക പ്രശ്നം, ഈ മാലിന്യ കൂമ്പാരം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്നതാണ്. അടിയന്തരമായി തന്നെ അവിടെ എത്തിച്ചേരാനുള്ള റോഡ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകോപനത്തിനൊരു സംവിധാനം ഇന്നലെ യോഗത്തിൽ തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ വന്നാലും കൈകാര്യം ചെയ്യുന്നതിന് ഏകോപനത്തിന് വിവിധ വകുപ്പുകളുടെ ഓരോ ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഏകോപന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ജില്ലാതലത്തിൽ ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ അധ്യക്ഷന്മാർ ഇവരടങ്ങുന്ന ഒരു മോണിറ്ററിംഗ് സമിതി യോഗം ചേർന്ന് റിവ്യൂ നടത്തണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. സർ, ആരോഗ്യവകുപ്പ് ഫലപ്രദമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഡി എം ഒ ഓഫീസിലുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 2 കോൾ സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ അധിക പശ്ചാത്തല സൗകര്യം എന്ന നിലയിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 100 ബെഡുകൾ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ 20 ബെഡുകൾ, കളമശ്ശേരി എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട്. കളമശ്ശേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്മോക്ക് കാഷ്വാലിറ്റി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പീഡിയാട്രിക് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബ്രഹ്മപുരത്തിന് തൊട്ടുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രം വടവുകോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുള്ള പൾമിനോളജിസ്റ്റുകളുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് 2 ഓക്സിജൻ പാർലറുകൾ 4ാം തീയതി വൈകുന്നേരം മുതൽ സജ്ജീകരിക്കുന്നുണ്ട്. പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ച് ഓക്സിജൻ പാർലറുകൾ സേവനം ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഒരു ഗുരുതരമായ സാഹചര്യം അല്ല നിലവിലുള്ളത്, നിയന്ത്രണ വിധേയമാണ് സ്ഥിതിഗതികൾ. സർ, തീ കെടുത്തുന്നതിന് ഫയർഫോഴ്സിന് പുറമെ ഇന്ത്യൻ നേവിയുടെ ഹെലികോപ്റ്ററും പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഇതിനു പുറമെ BPCL, HPCL, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, FACT തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളെ കൂടി പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 250 ജീവനക്കാർ, 32 ഫയർ യൂണിറ്റുകൾ, നിരവധി ഹിറ്റാച്ചുകൾ, ഉയർന്ന ശേഷിയുള്ള മോട്ടോർ പമ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ തീ വൻതോതിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്.